ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഇത് ഉണ്ടോ ഗൈസ്, ഇത് മഷ്റൂം ആണ്. പക്ഷെ ഇത് തിന്നോ. നമുക്ക് ഇനി ബാക്കിലോട്ട് പോവാം. ഒരു പോലെ ഗൈസ്, ഇവിടെ കുറെ ചെടികളുണ്ട് കേട്ടോ. ഊ ഗൈസ്, ഞാനിപ്പോ താഴെ കിടന്നേനെ ഗൈസ്. നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ ആണ് ഗൈസ്. വെജിറ്റബിൾ ഗാർഡൻ നേരത്തെ എടുത്തത് ഇച്ചിരി ഷേക്കായി. അപ്പൊ അത് കുഴപ്പമില്ല, ഇത് ഇച്ചിരി പാർട്ട് ഷേക്കായി ഉള്ളു. അത് നമ്മൾ ബാക്കി എടുക്കുവാണ്. ഓക്കെ, നമ്മളിനി എങ്ങോട്ട് പോവുകയാണ് ഗൈസ്? യെസ്, വെജിറ്റബിൾ ഗാർഡൻ. അപ്പൊ ശരി, നമുക്ക് ഒരു കുഞ്ഞ് വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരുടെ വീട്ടിലൊരു വെജിറ്റബിൾ ഗാർഡൻ ഉള്ളത് നല്ലതാണ്. നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും ഇവിടെ ഇല്ല, ജസ്റ്റ് കുറച്ച് സ്ഥലമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഗാർഡൻ ഒക്കെ വെക്കാൻ. അപ്പൊ നമുക്ക് ടെറസ് ഫാമിങ്ങും ഒക്കെ ഉള്ള കാലമാണ്. അപ്പൊ നമ്മള് ഉള്ള സ്ഥലത്തൊക്കെ എന്താ പറയാ, വെജിറ്റബിൾ ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കി അത്യാവശ്യം വിഷരഹിതമായ പച്ചക്കറികളൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ വീട്ടിലിവിടെ കുറച്ച് ചേമ്പുണ്ട്, ചേനയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കിഴങ്ങ് ഐറ്റംസ് ഒക്കെ നമ്മൾ കുറച്ച് ഇവിടെ നന്നായിട്ട് വളർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ആമിച്ച് പിടിച്ചോണ്ട് നിൽക്കുന്നത് ഒക്കെ ഇപ്പൊ നന്നായിട്ടൊക്കെ വളർന്ന് ആമിച്ചിനെക്കാട്ടി മുട്ടനായിട്ടുള്ള ചേമ്പൊക്കെയാണ്. പിന്നെ നമുക്കിവിടെ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ ചെടി? അയ്യോ, മറിക്കാൻ വെച്ചു. ഇത് കണ്ടിട്ടുണ്ടോ ഈ ചെടി? ഇത് നമ്മൾ ഈ സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു തരം ചീരയാണ്. സാമ്പാറിനകത്തിടുന്ന നമ്മൾ സാമ്പാർ ചീര എന്ന് പറയും. ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. അപ്പൊ സാമ്പാറിന് കുറച്ചുകൂടെ മണവും കൊഴുപ്പും ഒരു ടേസ്റ്റും ഒക്കെ അതിടുമ്പോൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ വെണ്ടയ്ക്ക. ഇത് നമ്മളുടെ വെണ്ടയ്ക്ക. അപ്പൊ നിറയെ പിടിച്ചിരുന്നതാ. ഇത് ഇപ്പം ഇനി അടുത്ത സെറ്റിന് പിടിക്കണം. ഇതിലിപ്പോ അത്യാവശ്യം ഒരെണ്ണേ ഉള്ളൂ കാണിക്കാനായിട്ട്. ഇത് വെണ്ടയ്ക്ക. ഇത് പിന്നെ നമ്മുടെ ചില്ലി പച്ചമുളക്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കഴിവതും പച്ചമുളക് ഒരുപാട് നമ്മൾ ഇവിടെ തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ പച്ചമുളകിന്റെ ചെടിയുണ്ട്. അപ്പൊ നമ്മൾ പച്ചമുളക് ഒരുപാട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഗൈസ്, അമ്മ മുളക് പറിക്കുവാണ്. അപ്പൊ ഞങ്ങൾ പറിച്ചതിന്റെ ബാക്കിയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് പച്ചക്കറിയുണ്ട് ഇവിടെ. പിന്നെ ഇത് പിന്നെ അറിയാലോ, വഴുതനങ്ങ. ഇനിയിപ്പൊ ഇതിനകത്ത് ഒന്നും നിപ്പില്ല. അതിനകത്ത് മിക്കപ്പോഴും ഒരു വഴുതനങ്ങ ചെടി വെച്ചാൽ നമുക്ക് മിക്കപ്പോഴും അതിനകത്തൊന്ന് ആവശ്യത്തിനുള്ള ബ്രിഞ്ചാൾ കിട്ടാറുണ്ട്. അപ്പം ഈ വെണ്ടയ്ക്ക, വഴുതനങ്ങ, അതുപോലെ പച്ചമുളകൊക്കെ നമുക്ക് എല്ലാ വെജിറ്റബിൾ ഗാർഡനിലും എല്ലാവരുടെയും വീട്ടിലും വെച്ചാൽ പെട്ടെന്ന് വരണം. തക്കാളി അതുപോലെയാണ്, നമുക്ക് അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടുന്ന പച്ചക്കറികളാണ്. ഈ അതവിടെ എന്തുവിടെ ആലോചിക്കുന്നതിന്, ഇടയ്ക്ക് കൊതുകുണ്ടോ? അമിച്ചനെ കൊതു കുത്തുന്നു ഗൈസ്, അമിച്ചനെ കൊതു കുത്തുന്നു അമ്മ. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ കിളിച്ചു വരുന്ന കുറച്ച് ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചീര. നമ്മളിപ്പം ചീര സീസൺ കഴിഞ്ഞു, കുറച്ച് നാൾ നമ്മൾ ചീരയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി ഇവിടെ എന്തൊക്കെയോ കിടന്ന് കിളിച്ചതാണ്. പിന്നെ നമ്മുടെ പയറ്. ഇത് നമ്മുടെ പയറാണ്. പയറ് ഇപ്പം പയറ് പറിക്കാനൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് പയറൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടിയുള്ളൂ. ഇനി അത് വളർന്നു വരണം. ബാമിച്ചു ആ ഫുഡ് പോയിസണോ? എന്തോ കഴിച്ചവൻ? ആണോ? ആ റെക്കോർഡിംഗ് വീഡിയോ ഇങ്ങനെ തന്നേക്ക്. അപ്പൊ ഫ്രണ്ട്സ്, അമ്മ അവിടെ എന്റെ ചേട്ടന്റെ അമ്മയുടെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുവാണ്. അപ്പം നമുക്കൊന്നുമില്ല പറയാൻ വേണ്ടി. അപ്പൊ നമ്മള് ഒന്ന് ചുറ്റും കാണിക്കാം. ഞാനൊന്ന് ചുറ്റും കാണിക്കാം. അപ്പൊ ഗൈസ്, ഇവിടെ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട്. നമ്മളെ കിണറിനെ കാണണം ഉണ്ട്. നമ്മളെ കിണറിലോട്ട് ഞാൻ കൂടുതലെടുത്ത് പോകുന്നില്ല, കാരണം ചിലപ്പോ ഈ ക്യാമറ അതിൻ്റെ ഉള്ളിലോട്ട് വീണു പോകും. അതുകൊണ്ടാണ്. അപ്പൊ എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന ആകാശത്തോടെ ആകാശത്തു കൂടെ. അപ്പൊ ഇതാണ്ട് ഇവിടെ കിടപ്പുണ്ട് അമ്മയുടെ വണ്ടി. ഹലോ
ഇവിടെ ഉണ്ട്, ഇവിടെ ഇവിടെ കിടപ്പുണ്ട് അമ്മയുടെ വണ്ടി. നമുക്ക് അമ്മ അമ്മയുടെ അടുത്ത് പോവാം. അമ്മ എന്നെ വിളിക്കുന്നെന്ന് തോന്നി. അപ്പോൾ ഞാൻ പതുക്കെ പോകുന്നുള്ള അമ്മ പറഞ്ഞ വീഡിയോ കുലുങ്ങാതെ എടുക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ പതുക്കെ പോവാം. ഇത്ര സ്ലൈം. അപ്പോൾ ഇവിടെ കുറേ ഇത് പോണ്ട് നമ്മളിപ്പോൾ എവിടെ വരെ പറഞ്ഞ്? ഓക്കെ, ഇത് നമ്മുടെ പയറ് ചെടി. പിന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ നമ്മൾ തുളസി. പിന്നെ പലമാതിരി ഉപയോഗങ്ങളുണ്ട് തുളസിക്ക്. തുളസിയുടെ ഔഷധഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എല്ലാവരുടെയും വീട്ടിലൊരു തുളസി, മുറ്റത്തൊരു തുളസി എല്ലാവർക്കും വേണ്ടതാണ്. അത് ഒരുപാട് ഔഷധഗുണങ്ങളുള്ളതാണ്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചീരയാണ്. ഈ ചീര നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടോ? ഈ ചീര വളരെ നല്ലതാണ് കേട്ടോ, നമുക്ക് കണ്ണിന്റെ കാഴ്ചയ്ക്കും. ഈ ചീര കണ്ടിട്ടുള്ളവരുണ്ടോ എന്നറിയില്ല. ഇതിന് പൊന്നാങ്കണ്ണി ചീര എന്ന് നമ്മളോട് പറയും. ഇത് ഒരു തണ്ട് വെച്ചിരുന്നാൽ മതി, ചെറിയൊരു തണ്ട് കൊണ്ട് വെച്ചാൽ ഇത് നന്നായിട്ട് വളർന്ന് നമുക്ക് ഒത്തിരി നാളത്തേക്ക് വീട്ടിലിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ തണ്ട് കൊണ്ടുവന്ന് വെച്ചിരുന്നാൽ മതി, നല്ലതാണ്. എന്താണ്, ഗ്രീനി ലീവ്സ് ഒക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്. അമിച്ചുവിന് തുളസിയില കണ്ട അപ്പം കഴിക്കണം, അവളത് പണ്ടേ ഇഷ്ടമാണ് തുളസിയില കഴിക്കാൻ. അപ്പം ഈ ചീര എല്ലാ ദിവസവും നമുക്കൊരു വിഭവമായിട്ട് കൂട്ടാൻ കിട്ടും. നല്ലതാണ്, നല്ല കണ്ണിനായാലും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിനായാലും ഒക്കെ നമ്മുടെ ഗ്രീനി ലീവ്സ് നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെ ചീരകളൊക്കെ ഉണ്ടെങ്കിൽ, വെറൈറ്റി ചീര ഇവിടെ ഉണ്ട് നമ്മുടെ വീട്ടിൽ, പലമാതിരി ചീരകൾ. നമ്മൾ കൂടുതൽ ഇലക്കറികൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് ഇവിടെ വീട്ടിലെല്ലാവരും. അപ്പോൾ നമ്മൾ പറ്റുന്ന ചീരകളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആയുർവേദ ഡോക്ടറുടെ മോളായതുകൊണ്ടാണോ എന്ന് അറിയില്ല, അവൾക്ക് ആ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. അവൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പശു തിന്നുന്ന പോലെ തിന്നു. ഓക്കെ, പിന്നെ വഴുതനങ്ങ. ഓക്കെ, അതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളുടെ ഇനി എന്തോ അമ്മിച്ച് കാണിക്കാനുള്ളത്, ആ ചീര, തക്കാളി. തക്കാളി ഒരെണ്ണത്തിന്റെ സീസൺ എല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ എന്റെ സ്പെക്സ് താഴെ നട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ തക്കാളികളാണ്. ഓക്കെ, പിന്നെ വേറൊരു തരം ചീര കൂടെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. ആ ചീര കാണിച്ചു തരാം. ഓ മാ, വരുന്നില്ല. ഈ ചീര ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ചീര, ഇത് നമ്മൾ സിംഗപ്പൂർ ചീര എന്ന് പറയും. ഇത് എവിടൊക്കെ അവൈലബിൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇതും നല്ലൊരു സിംഗ പെണ്ണേ, ഇത് നല്ലൊരു ചീരയാണ് കഴിക്കാൻ. നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇത് നമ്മൾ വീട്ടിൽ എല്ലാ മിക്കപ്പോഴും കറി വെച്ച് കഴിക്കാറുള്ളൊരു ചീരയാണ്. അപ്പോൾ പിന്നെ ഉണ്ട് കേട്ടോ, പിന്നെ അറിയാമല്ലോ, പപ്പയ. നമ്മുടെ പപ്പയാണ്, ഇത് പൂത്തൊക്കെ നിപ്പുണ്ട്, അപ്പം അതുടനെ ആവും. പിന്നെ മാവുണ്ട്, കുരുമുളക് ചെടിയുണ്ട്. കുരുമുളക് ചെടിയല്ല, കുരുമുളക് കൊടിയുണ്ട്. നിറയെ കുരുമുളകൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കണ്ട, ഇഷ്ടംപോലെ കുരുമുളക്. കുരുമുളകുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, നാരകം, സപ്പോട്ട, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കറിവേപ്പില, കറി ലീവ്സ്, അങ്ങനെ അങ്ങനെ അത്യാവശ്യം ഉള്ള കുറച്ച് പച്ചക്കറി ഇനങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ. ഇനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ, അത് പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അമ്മിച്ചു പോയതെല്ലാം പറയാനുണ്ടോ? അതൊന്നും പറയാല്ലോ. അതിന്റെ പേര് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.